മലയാളത്തിന്റെ മഹാനടൻ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ കാണാൻ ആദിവാസി മൂപ്പന്മാരും സംഘവും കാടിറങ്ങി. താരരാജാവിനെ കാണാൻ പുൽപ്പള്ളിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇവർ എത്തിയത്. 30 കുടുംബാംഗങ്ങൾക്ക് മെഗാസ്റ്റാർ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ കൈമാറി. കേരള കർണാടക അതിർത്തിയിലെ ഉൾക്കാടിനുള്ളിലെ കബനി നദിക്ക് സമീപമുള്ള ആദിവാസി കോളനിയിൽ നിന്നാണ് മൂപ്പന്മാരായ ശേഖരനും ദണ്ഡുക്കനും താരരാജാവിനെ കാണാനായി എത്തിയത്. ഇവർക്കൊപ്പം കുറേ ആദിവാസി സഹോദരങ്ങൾ കൂടിയുണ്ടായിരുന്നു. കോളനിയിലെ 28 കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വസ്ത്രങ്ങൾ നൽകിയാണ് മെഗാസ്റ്റാർ മൂപ്പനും സംഘത്തിനും സ്വീകരണം ഒരുക്കിയത്. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ വഴിയാണ് ആവശ്യമായ വസ്ത്രങ്ങൾ കൈമാറിയത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴയുടെ നേതൃത്വത്തിൽ കോളനി സന്ദർശിക്കുകയും ഓരോ വീടുകളിൽ എത്തി കോളനി നിവാസികളായ മറ്റെല്ലാവർക്കും വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു. ഇന്ന് വെട്ടത്തൂർ എന്ന് പറയുന്ന കോളനിയിലെ 18 കുടുംബങ്ങളാണ് പാർക്കുന്നത്. 18 കുടുംബങ്ങളിലായിട്ട് 78 അംഗങ്ങളാണുള്ളത്. അത് യുവാക്കന്മാരും യുവതികളും കൊച്ചുകുഞ്ഞുങ്ങളും പ്രായമായവരും മൂപ്പന്മാരും എല്ലാവരും കൂടി 78 പേരാണ്. ആ 78 പേർക്കും ആവശ്യമായിരിക്കുന്ന സഹായങ്ങളാണ് ഇന്ന് ചെയ്യുന്നത്. ഈ വെട്ടത്തൂരിനടുത്ത് ഒരു സ്ഥലത്താണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ആ സൗകര്യം കൂടെ പ്രയോജനപ്പെടുത്തി വെട്ടത്തൂരെ ആളുകൾ മമ്മൂട്ടിയുടെ അടുത്തേക്ക് വരികയും അവർക്ക് ഏതാനും പേർക്ക് മമ്മൂട്ടി തന്നെ സഹായങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം കോളനിയിലേക്ക് പോയി ഇതിൻ്റെ മറ്റ് ഭാരവാഹികൾ ആ വസ്ത്രങ്ങളെല്ലാം സഹായങ്ങളെല്ലാം വിതരണം ചെയ്യത്തക്കവണ്ണമാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. താരരാജാവിനോടൊപ്പം ഫോട്ടോയെടുത്താണ് ഈ സംഘം മടങ്ങിയത്. ഫൗണ്ടേഷൻ്റെ പൂർവികം പദ്ധതിയുടെ ഭാഗമായാണ് അവ വിതരണം ചെയ്തതെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. ചടങ്ങിൽ DFO സജന, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP അബ്ദുൾ സമദ്, കെയർ ആൻഡ് ഷെയർ പ്രൊജക്ട് ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ, മറ്റ് ഫോറസ്റ്റ് അധികൃതർ എന്നിവരും പങ്കെടുത്തു. CD ബാബു, മലനാട് ന്യൂസ്, പുൽപ്പള്ളി.